പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഓളൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കാണുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ പരമാവധി പേരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഇപ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് പ്രയോജനപ്പെടും. ഇപ്പോൾ PMAY പദ്ധതി, അതായത് നഗരം PMAY നഗരം പദ്ധതിയിലാണ് ഇപ്പോൾ ഒരു 12,313 വീടുകളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതായത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് 12,313 വീട് കൂടി നിർമ്മിക്കാൻ അനുമതിയായിട്ടുണ്ട്. ഇത്രയും വീട് നിർമ്മിക്കാൻ ചിലവഴിക്കുന്ന 492.52 കോടി രൂപ രൂപയിൽ 307.83 കോടി സംസ്ഥാന വിഹിതവും 184.69 കോടി കേന്ദ്ര വിഹിതവുമാണ്. ഇതോടെ ലൈഫ് 2020 ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് ഉടൻ വീട് ലഭിക്കുന്നവർ 82,313 പേർക്കാവും. കഴിഞ്ഞയാഴ്ചയാണ് 70,000 വീടിന് നിർമ്മാണ അനുമതി നൽകിയിരുന്നത്. ഈ വർഷം സർക്കാർ ലക്ഷ്യമിട്ട 106,000 വീടെന്നത് മറികടക്കാനും കൂടുതൽ വീടുകൾ പൂർത്തിയാക്കാനും ആകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ലൈഫ് 2017 പട്ടികയിലെ ഗുണഭോക്താക്കളും 2019 അഡീഷണൽ പട്ടികയിലെ ഗുണഭോക്താക്കളുമായ 27,833 പേർ ഈ സാമ്പത്തിക വർഷം കരാറിലേർപ്പെട്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ 2017-2019 പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ 29,189 വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ബാക്കി പഴയ ലിസ്റ്റിലുള്ളവർക്കും ഉടൻ തന്നെ വീട് ലഭിക്കുന്നതായിരിക്കും. ലൈഫ് ഭവന പദ്ധതിയിൽ ഇതിനോടകം സംസ്ഥാനത്ത് 314,425 വീട് പൂർത്തിയായിട്ടുണ്ട്. PMAY പദ്ധതിയിൽ അപേക്ഷിച്ച PMAY നഗരം പദ്ധതിയിലുള്ളവർക്കാണ് ഈ വീടുകൾ ഇപ്പോൾ 12,313 വീടുകൾ ഉടൻ ലഭിക്കുന്നത്.